ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാളെ പത്ത് പതിനഞ്ചിന് ഹൈക്കോടതി പരിഗണിക്കും രണ്ടംഗ പ്രത്യേക ഡിവിഷൻ ബെഞ്ചാണ് പൊതു താൽപര്യ ഹർജി പരിഗണിക്കുന്നത് ജസ്റ്റിസുമാരായ എ കെ ജയശങ്കർ നമ്പ്യാർ സി എസ് സുധ എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക ഡിവിഷൻ ബെഞ്ച് ആറു ഹർജികളാണ് പരിഗണിക്കുന്നത് ശ്യാം ദേവരാജ് ചേരുന്നു ശ്യാം എന്താണ് വിശദാംശങ്ങൾ വിനിത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാവിലെ ഇത് നാളെ ഹർജി പരിഗണിക്കുമെന്ന കാര്യം നേരത്തെ തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു പക്ഷേ നാളെ എപ്പോൾ പരിഗണിക്കും എന്നതായിരുന്നു നമ്മൾ കാത്തിരുന്നത് ആ കാത്തിരിപ്പിനാണ് ഇപ്പോൾ വിരാമമാകുന്നത് നാളെ രാവിലെ പത്ത് പതിനഞ്ചിന് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി പരിഗണിക്കും ഒരു കൂട്ടം ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് ജസ്റ്റിസുമാരായ എ കെ ജയശങ്കർ എന്നി ഒപ്പം സി എസ് സുധ എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക ഡിവിഷൻ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത് ഈ ഹർജി പരിഗണിക്കാൻ വേണ്ടി അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അത് അതിനനുബന്ധമായ ഹർജികളും ഈ പ്രത്യേക ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത് പത്തേകാലിലാണ് ഈ ഹർജികൾ പരിഗണിക്കുമ്പോൾ മൊത്തം ആറ് ഹർജികളാണ് ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിലുള്ളത് അതിലെ ഏറ്റവും പ്രധാനം പൊതുപ്രവർത്തകനായ പായ്ച്ചകൻ നവാസ് നൽകിയ പൊതു താല്പര്യ ഹർജിയാണ് അത് നേരത്തെ തന്നെ ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന് രൂപം നൽകിയതും ആ ഹർജി നാളെ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നതും മറ്റൊന്ന് സജ്ജിമോൻ പാഗലിന്റെ ഹർജിയാണ് ജോസഫും പുതുശ്ശേരി മുൻ എം എൽ എ ജോസഫ് പുതുശ്ശേരി പ്രത്യേക സംഘം അന്വേഷിക്കണം ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട ജോസഫ് പുതുശ്ശേരി നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട് മറ്റ് സി ബി അന്വേഷണം ആവശ്യപ്പെട്ടത് ഉൾപ്പെടെയുള്ള ഹർജികളും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട് സർക്കാർ ഹേമ കമ്മിറ്റിയുടെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹൈക്കോടതിക്ക് കൈമാറിയിരുന്നു ഈ റിപ്പോർട്ട് കൂടി ഹൈക്കോടതി പരിഗണിക്കും മാത്രമല്ല ഇക്കാര്യത്തിൽ സർക്കാർ നൽകിയ സത്യവാങ്മൂലവും നിലപാടും ഹൈക്കോടതി നാളെ അത് ശ്യാംവരാജാണ് വിവരങ്ങൾ നൽകിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട ഹർജികൾ ആറ് ഹർജികൾ നാളെ പത്തേ കാലിന് ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുമെന്നാണ് ശ്യാം റിപ്പോർട്ട് ചെയ്യുന്നത്